السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، الحمد لله رب العالمين، اللهم صل وبارك وسلم على سيدنا محمد وعلى آل سيدنا محمد. باب في إعراب الاسم المعتل، معتل هي اسم غلا كورتس برينا أدياي معنا. باب نظرنا الأديايم في إعراب الاسم المعتل، معتل هي اسم غلا كورتس برينا അവകളുടെ ഇഅ്റാബിനെ കുറിച്ച് പറയുന്ന അധ്യായം. വഹുറൂഫുൽ ഇല്ലത്തി സലാസത്തുൻ, ഇല്ലത്തിൻ്റെ ഹർഫുകളാകുന്നത് മൂന്നെണ്ണമാണ്. അർത്ഥം വെക്കുമ്പോൾ തന്നെ മുബ്തദയാണോ ഖബറാണോ ഫാഇലാണോ ഫിഇലാണോ എന്നൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടായിരിക്കണം അർത്ഥം കേൾക്കുമ്പോൾ തന്നെ ഇയാൾക്ക് ഇഅ്റാബ് മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നണം. അതുകൊണ്ടാണ് ഇല്ലത്തിൻ്റെ ഹർഫുകളാകുന്നത് ത്തും മൂന്നെണ്ണമാണ്. ഹുറൂഫ് എന്തായിരിക്കും? മുബ്തദയാണ് അല്ലേ. സലാസ്തുൻ ഖബർ യജ്മഅുഹ, അവകളെ ഒരുമിച്ച് കൂട്ടും. ഫിൽ ലഫ്ളി, ലഫ്ളി ഖൗലുക, നിന്റെ ഖൗല് ഒരുമിച്ച് കൂട്ടും. അപ്പൊ ഇവിടെ യജ്മഅുഹ എന്ന് കണ്ടു, അവകളെ എന്ന് നമ്മൾ അർത്ഥം വെച്ച് പോയാൽ പോരാ. ഹ എന്നുള്ളത് എന്താണ്? ഒരു മുഅന്നസിന്റെ ലമീറാണ്. മുഅന്നസായ അപ്പോ ലമീർ നമ്മൾ എവിടെ കണ്ടാലും അതിൻ്റെ മർജ എന്താണോ നോക്കണം. മർജ എന്ന് പറഞ്ഞാൽ ലമീർ പറയുമ്പോഴൊക്കെ അതിന് മുമ്പ് ചില കലിമത്തുകൾ പറഞ്ഞിട്ടുണ്ടാകും, ചില വേർഡ് ഉണ്ടാകും, ആ വേർഡിലേക്ക് സൂചിപ്പിക്കുന്നതായിരിക്കും ഈ ലമീർ. അതുകൊണ്ട് അതിനാണ് മർജ എന്ന് പറയാം. അപ്പൊ ഇവിടെ അവകളെ എന്ന് അർത്ഥം വെച്ച് പോയാൽ പോരാ. ഈ ഹ എന്നുള്ളത് മുഅന്നസാണ്. ഹുറൂഫ് എന്നുള്ളതിലേക്ക് മടങ്ങാൻ പറ്റുമോ? ഇല്ലത്തിലേക്ക് പറ്റോ? സലാസ്തുൻ എന്നുള്ളതിലേക്ക് പറ്റോ? ടെക്നിക്കലി പറ്റും, കാരണം ഇത് മൂന്നും എന്താണ്? മുഅന്നസാണ്. പക്ഷെ ഏതാണ് ഇവിടെ മടങ്ങേണ്ടത്? യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് ഹുറൂഫ് എന്നുള്ള പദമാണ്, അവകളെ ഒരുമിച്ച് കൂട്ടും എന്നുള്ളതാണ്. ഒരാൾക്ക് സലാസ്തിലേക്ക് മടക്കാം മൂന്നിനെ ഒരുമിച്ച് കൂട്ടുമെന്ന് പറയാൻ വേണ്ടിയിട്ട്. ഏതായാലും അങ്ങനെ ഒരു ടെൻഡൻസി നമുക്ക് വേണം. അതായത് ലമീർ കാണുമ്പോൾ അതിൻ്റെ മർജോ എന്താണ് ഇനി നമ്മൾ നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് അർത്ഥം വെച്ച് പോകാൻ. വായ്, വായ് എന്ന കൗല് ഒരുമിച്ച് കൂട്ടും. വായ് എന്ന് പറഞ്ഞാൽ എന്താണ്? വായ് എന്ന് പറഞ്ഞാൽ അൽ വാവു വൽ അലിഫു വൽ യാവ്, വാവും അലിഫും യാവുമാണ് വാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നേരത്തെ മദ്രസകളിലൊക്കെ പഠിച്ചതാണ് അല്ലേ, ഇല്ലത്തിൻ്റെ ഹർഫുകൾ ഏവ ഏതൊക്കെ എന്നുള്ളത്. അതുതന്നെയാണ് ഇവിടെ പറയുന്നുള്ളത്. ഫൽ അലിഹു, അപ്പോൾ അലിഫ് തൻഷൗ, അത് ഉണ്ടാകുന്നു. അനിൽ ഫത്ഹത്തി, ഫത്ഹത്തിൽ നിന്നാണ് അലിഫ് ഉണ്ടാകുന്നത്. ഫത്ഹത്തിൽ നിന്നാണ് അലിഫ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ ഉദാഹരണം നോക്ക് മനസ്സിലാവും. വൽ വാവു, വാവാകുന്നു തൻഷൗ, അത് ഉണ്ടാകും. അനിൽ ദമ്മത്തി, ദമ്മത്തിൽ നിന്ന്. വൽ യാഉ, യാ ആകുന്നത് തൻഷൗ, അതുണ്ടാകും. അനിൽ കസ്രത്തി, കസ്രത്തിൽ നിന്ന്. അതിൻ്റെ ഉദാഹരണം നഹവു അൽ അലിഫി ഫിൽ ആസ, ആസ എന്നുള്ളതിലുള്ള അലിഫ്. വൽ ഫച, ഫച എന്നുള്ളതിലുള്ള അലിഫ് ആകുന്നു. വൽ യാഇ ഫിൽ ഖാളി വൽ ഗാസി, അൽ ഖാളി എന്നുള്ളതിലും അൽ ഗാസി എന്നുള്ളതിലുള്ള യാവുമാണ്. അതായത് അൽ ഖാളി എന്ന് പറയുമ്പോൾ ഇവിടെ ഈ വാദ് ഉണ്ട് അല്ലെ, ഈ വാദ് എന്താണ്? കെസറാണ്. ഈ യാ, ഇതിനാണ് നമ്മൾ എന്ത് പറയും ഇവിടെ? ഇല്ലത്തിൻ്റെ ഹർഫ് എന്ന് പറയുന്നത്. അതുപോലെ അൽ ആസ എന്ന് പറയുമ്പോൾ സ്വാദ്, ഈ സ്വാദിന് എന്തുണ്ട്? ഫത്ഹുണ്ട്. ഈ സ്വാദിൻ്റെ ഫത്ഹ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന അലിഫ് അല്ലേ, അതെവിടെ അത്രയോടെ പറഞ്ഞിട്ടുള്ളൂ. അതായത് കിസറിൻ്റെ ശേഷം അതിനെ ഒരു സപ്പോർട്ടായിട്ടാണ് യാ വരുന്നത്. ഫത്ഹ്, ഈ ഫത്ഹിൽ നിന്നാണ് ഇവിടെ അലിഫ് വന്നിട്ടുള്ളത്, അത്രയും ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. വലീസഫിൽ കലാമി, കലാമിൽ ഇല്ല. ഇസ്മുൻ, ഒരു ഇസ്മും ഇല്ല. എങ്ങനെയുള്ള ഇസ്മാണ്? ആഹ്റുഹു, ആ ഒന്നിൻ്റെ അവസാനമാകുന്നത് വാവുൻ, വാവാണ്. കബുലഹ ദമ്മത്തുൻ, അതിൻ്റെ മുമ്പുണ്ട് ദമ്മത്തുൻ, ദമ്മത്തുണ്ട്.
ഇല്ല, ഹുവ ഹുവ എന്ന കലിമത്തല്ലാതെ വേറെ ഒന്നും ഇല്ല. അത് ഇടക്ക് വെച്ച് ഒരു കാര്യം പറഞ്ഞതാണ്. ഏതായാലും ഹുവ എന്നുള്ള കലിമത്ത് അതിൻ്റെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ് ഇവിടെ പറഞ്ഞത്. നമ്മുടെ വിഷയം അതല്ല. പിന്നെ അവസാന ഈ മൂന്ന് ഇല്ലത്തിൻ്റെ ഹർഫുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ പാരഗ്രാഫിൽ പഠിച്ചത്. ഓക്കെ, അടുത്തത് ഫസ്ലുൻ ഇസ്മു. ഇസ്മാകുന്നത് നവാനി രണ്ട് ഇനങ്ങളാണ്. അപ്പൊ ഇസ്മു മുത്തതയാണ്, നവാനി ഖബറാണ്. അത് വീണ്ടും ഉണർത്തുന്നു, അങ്ങനെ അർത്ഥം വെക്കണം. രണ്ട് ഇനങ്ങളാണ് ഖബർ. ഖബറിന്റെ റഫ് എവിടെയാണ്? അത് ഇൻഷാല്ലാഹ് നമുക്ക് പഠിക്കും എന്താണെന്നുള്ളത്. സഹീഹൻ, അതായത് സഹീഹാണ്. മുഇത്തല്ലുൻ മുഇത്തല്ലുമാണ്. നമ്മൾ ചില പദങ്ങളൊക്കെ വായിക്കുമ്പോൾ തന്നെ കുറേയൊക്കെ ഗസ് ചെയ്ത് തുടങ്ങണം. എന്താണത്, എവിടെ നിന്നുണ്ടായി? ഉദാഹരണം മുഴുത്തല്ല്, നമ്മൾ കുറേ സർഫിൽ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പം മുഴുത്തല്ല് എന്ന പദവും ഇല്ലത്ത് എന്ന പദവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമ്മൾ ആ ഒരു ക്യൂരിയോസിറ്റിയോട് നമ്മൾ നോക്കണം. അപ്പോൾ ഇഴുത്തല്ല, അത് ഏത് വസനാണ്? മുഴുത്തല്ല് എന്നുള്ളത് ഇഴുത്തല്ല എന്നുള്ളതിൻ്റെ എന്ത് പിന്നെ സ്വർഫാക്കി വരുമ്പോൾ എന്താണ്? അത് ഇസ്മു ഫായിലാണോ ഇസ്മു മഫ്ഊലാണോ? അങ്ങനെ ഒരു അതിൻ്റെ ഓരോ കലിമത്തിൻ്റെയും റൂട്ടിലേക്ക് ഇറങ്ങി നമ്മൾ ചിന്തിക്കണം. ഇനി സ്വഹീൻ അങ്ങനെ തന്നെയാണ്. സ്വഹ എന്ന മാവി അതിനുണ്ട്. സ്വഹ എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഉണർത്തിയതാണ്. ഇങ്ങനെയുള്ള കലിമത്തിൻ്റെ റൂട്ടുകളെ കുറിച്ചൊക്കെ ചിന്തിച്ച് വേണം നമ്മൾ അറബി വായിക്കുന്നത്. ഓക്കെ, ഫസ്വഹീഹു. അപ്പോൾ സ്വഹീഹ് ആകുന്നത് മാ ഒന്നാണ്. എങ്ങനെയുള്ള ഒന്നാണ്? ലം യകുൻ ഫി ആഖിരി, ആ ഒന്നിൻ്റെ അവസാനത്തിൽ ഉണ്ടാവുകയില്ല. ഹർഫുൻ, ഒരു ഹർഫും ഉണ്ടാവുകയില്ല. മിൻ ഹറൂഫിൽ ഇല്ലത്ത്, ഇല്ലത്തിൻ്റെ ഹർഫുകളിൽ നിന്ന് ഒരു ഹർഫും ഉണ്ടാവുകയില്ല. അതിനാണ് സ്വഹീഹ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ ഫസ്വഹീഹു എന്നുള്ള എന്താണ്? മുബ്തദയാണ്. മാ എന്നുള്ളത് ഖബറാണ്. അർത്ഥം ഞാൻ അങ്ങനെ വെച്ചത്, സ്വഹീഹാകുന്നത് മാ ഒന്നാണ്. അപ്പോൾ മാ എന്നുള്ളത് എങ്ങനെയുള്ള ആ ഖബറിൻ്റെ കോലം, അതെങ്ങനെയാണ്, എന്താ സാധനം? അത് മൗസൂലയാണ്. അത് നമ്മൾ ചെറുതായിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഹവാമിലിൽ, അല്ലേ? മാ ഒന്നാണ്, മൗസൂലയാണ്. ഓക്കെ, അപ്പോൾ ആ മൗസൂല വന്നാൽ പിന്നെ ഒരു ജുംല വരും. ആ ജുംല സിലയായിട്ട് പിന്നെ വരും. വിശാല അതൊക്കെ നമ്മൾ പിന്നെ വിശദമായി പഠിക്കുമെങ്കിലും ഇപ്പോൾ അർത്ഥം വെക്കുമ്പോൾ തന്നെ ആ ഒരു ടെൻഡൻസ് നമുക്ക് വേണം. മാ ഒന്നാണ്, എങ്ങനെയുള്ള ഒന്നാണ്, അതായത് ഈ മൗസൂല വന്നു കഴിഞ്ഞാൽ പിന്നെ മൗസൂലിൻ്റെ ഒരുപാട് ഇസ്മുകളുണ്ട്. മാ അല്ലതി അല്ലതി അങ്ങനെയുള്ള ഇസ്മുകളുണ്ട്. ആ ഇസ്മുകൾക്ക് ശേഷം എപ്പോഴും ഒരു ജുംല ഉണ്ടാകും. ആ ജുംലയാണ് ഈ മൗസൂലിൻ്റെ സില എന്നാണിതിന് പറയാം. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്? ഇവിടെ ഒരു ജുംലയുണ്ട്. എന്ത്? ലം യകുൻ ഫി ആഖിരിഹി ഹർഫുൻ എന്നുള്ളത് ഒരു ജുംലയാണ്. ഹർഫുൻ മിൻ ഹുറൂഫിൽ ഇല്ലത്തി. അപ്പോൾ സ്വഹീഹ് എന്ന് പറഞ്ഞാൽ എന്താ അവിടെ പറഞ്ഞത്? അതിൽ എന്തുണ്ടാവില്ല? അവസാനത്തിൽ ഇല്ലത്തിൻ്റെ ഹർഫുകൾ ഉണ്ടാവില്ല. സയ്ദുൻ, അംറുൻ, ജഅഫറുൻ, ഖാലിദുൻ, ഇതിലൊന്നും ഒന്നുമില്ല, ഇല്ലത്തിൻ്റെ ഹർഫുകളില്ല. വളരെ സിമ്പിളാണ് പറഞ്ഞത്. ഇപ്പം നമ്മൾ എന്ത് ഉദാഹരണം പറയാം? മുഹമ്മദുൻ എന്ന് പറയുമ്പോൾ ഇല്ലത്തിൻ്റെ ഹർഫുകളില്ല. അതല്ലെങ്കിൽ ഖാലിദുൻ, ഇല്ലത്തിൻ്റെ ഹർഫില്ല. അതല്ലെങ്കിൽ റഹീമുൻ, അല്ലേ? ഇതിനൊന്നും ഇല്ല, ഇല്ലത്തിൻ്റെ ഹർഫുകളില്ല. എവിടെയില്ല? അവസാനത്തിലില്ല. കാരണം ഇവിടെ അവസാനത്തിൽ ദാലാണ്. അത് അലിഫ് വാമു അല്ലല്ലോ, അല്ല. അതുപോലെ റഹീമുൻ എന്ന് പറയുമ്പോൾ മീമാണ്. അതായത് ഇതൊന്നും എന്തല്ല, അലിഫ് വാവു യാ എന്നീ ഇല്ലത്തിൻ്റെ അർഫുകൾ അവിടെ ഇല്ല, അത്രയേ ഉള്ളൂ. അപ്പൊ ഈ ഇത്തരം പദങ്ങൾ അതിനെന്താ പറയാ, സ്വഹീഹും എന്നാണ് പറയുക. അപ്പോൾ നിങ്ങൾ ചോദിക്കത്തക്ക് നമ്മൾ മുമ്പ് പഠിച്ചതല്ലേ, പിന്നെയും എന്തിനാണ് പഠിക്കുന്നത്? എത്ര വട്ടം ഇത് പഠിച്ചു ഈ ചെറിയ കിതാബുകളിൽ തന്നെ? ഒരു കാര്യം മനസ്സിലാക്കണം, ഏതൊരു വസ്തുവാണെങ്കിലും ഏതൊരു സംഗതിയാണെങ്കിലും അതൊരു ഒരു മൊഴിയാണ്, ഇതാ തകറ
എന്തൊരു സംഗതിയും റിപ്പീറ്റഡ്ലി നമ്മളത് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ പറയുമ്പോൾ തക്കറ, അതെന്താവും? മനസ്സിലങ്ങട്ട് ഉറച്ചു വരും. പ്രവൃത്തിയാണ് റിപ്പീറ്റഡ്ലി ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ ഹാബിറ്റായി മാറും അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഈ ബേസിക്കായ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കുന്നത്. ഉൽ മുഅച്ചല്ലു, മുഅച്ചല്ലാകുന്നത് മാ ഒന്നാണ്. കാനഫി ആഹിരി, എങ്ങനെയുള്ള ഒന്നാണ് കാനഫി ആഹിരി? ആ ഒന്നിൻ്റെ അവസാനത്തിലുണ്ട് അലിഫുൻ, അലിഫുണ്ട്. ഖബ്ലഹ ഫത്ഹത്തുൻ, നേരെ മുമ്പുള്ള എന്തായിരിക്കും? ഫത്ഹത്തായിരിക്കും. അങ്ങനെയുള്ള ഒന്നാണ് മുഅച്ചൽ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഉദാഹരണം അൽ ആസ വൽ ഫത, അസ ഫത എന്നതുപോലെയാണ്. അസയാണ് വൽ ഫത, ഫത്തയുമാണ്. ഓക്കെ. ഒയുസമ്മ ദാലിക്കൽ ഇസ്മു, ഇങ്ങനെയുള്ള ഇസ്മിന് പറയും മഖ്സൂർ, മഖ്സൂർ എന്ന് പറയും. മഖ്സൂറൻ, മഖ്സൂറായ ഇസ്മു എന്ന് പറയും. ഔ യാഉൻ, അല്ലെങ്കിൽ എന്തുണ്ടാകും? യാ ഉണ്ടാകും. അപ്പൊ ഇവിടെ ഔ യാഉൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അർത്ഥം വെക്കുമ്പോൾ കൃത്യമായി നമ്മൾ അർത്ഥം വെക്കണമല്ലോ. അപ്പൊ ഔ യാഉൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതിലേക്കാണ്, എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ആ ഒരു എന്താ പറയാ, അന്വേഷണ ധിഷ്ഠതയോടെ നമ്മൾ നോക്കണം. ഔ യാഉൻ എന്താ യാഉൻ എന്ന് പറഞ്ഞാല്, അത് മാ കാന ഫി ആഖിരിഹി അലിഫുൻ എന്ന് ഇവിടെ പറഞ്ഞു അല്ലേ. ഔ യാഉൻ എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ യാ ആണ്. അതായത് അത്തുഫ് എന്ന് പറയും, നമ്മൾ അറാമിൽ പഠിച്ചിട്ടുണ്ട്, അലിഫുൻ എന്നുള്ളതിൻ്റെ മേൽ അത്തുഫാണ് യാ എന്നുള്ളത്. ഔ യാഉൻ, അല്ലെങ്കിൽ അവസാനത്തിൽ യാ ഉണ്ടാകും. ഖബ്ലഹ കസ്റത്തുൻ, ആ യാഅിന് മുമ്പ് എന്തുണ്ടാവും? കസ്റത്തും ഉണ്ടാവും. മഹു അൽ ഖാളി, അൽ ഖാളി എന്ന് പറയുന്നത് പോലെ. വൽ ഗാസി, അൽ ഗാസി എന്ന് പറയുന്നത് പോലെ. വലി വൈസമ്മ ദാലിക്കൽ ഇസ്മു, ഇത്തരം ഇസ്മിന് പേര് പറയപ്പെടും മങ്കൂസൻ, മങ്കൂസ് എന്ന് പറയപ്പെടും. ശരിക്ക് പറയാം, എന്താ പറഞ്ഞു ഇവിടെ? ഇവിടെ പറഞ്ഞത് ഒന്നാമതായിട്ട് ഇസ്മ് രണ്ട് കാറ്റഗറിയാണ്. ഒന്ന് സ്വഹീഹ്, മറ്റൊന്ന് മുഅച്ചല്. ഇങ്ങനെ രണ്ട് കാറ്റഗറിയാണ് ഇസ്മ് അല്ലെ. പിന്നെ തുടർന്നു മുഅച്ചലായ ഫേലെ രണ്ട് കാറ്റഗറിയാണ്. ഒന്ന് അൽ മൻഖൂസ്, മറ്റൊന്ന് അൽ മഖ്സൂർ അല്ലേ. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, മൻഖൂസ് മഖ്സൂർ. ഇനി മഖ്സൂർ എന്ന് പറഞ്ഞാൽ എന്താണ്, മഖ്സൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? മഖ്സൂർ എന്ന് പറഞ്ഞാൽ നോക്കേണ്ടത് അവസാനത്തെ അക്ഷരം യാ ആയിരിക്കും, അതിന് മുമ്പുള്ളത് കസറായിരിക്കും. അപ്പൊ എന്താ പറയാ, കസറത്ത് പ്ലസ് അയ്യ, ഇതാണ് മഖ്സൂർ എന്ന് പറഞ്ഞാൽ. ഇത് രണ്ടും അവസാനത്തിലാണ്. മഖ്സൂർ എന്ന് പറഞ്ഞാലോ ഫത്ഹത്ത് പ്ലസ് അലാലിഫ്, ഇതാണ് മഖ്സൂർ എന്ന് പറഞ്ഞാൽ. ഉദാഹരണം അൽ ഖാളി. അപ്പൊ ഖാളി എന്ന് പറയുമ്പോൾ അവസാനം യ ആണ് അല്ലേ. ഖാളി എന്ന് പറയുമ്പോൾ അവസാനം യ ആണ്. നേരെ മുമ്പുള്ളതോ? നേരെ മുമ്പുള്ളത് കസറാണ്. സംഭവം റെഡി ആയല്ലോ. ഇനി മഖ്സൂറിൻ്റെ ഉദാഹരണം എന്താ പറഞ്ഞത്? അൽ അസാൻ. അസാ എന്ന് പറയുമ്പോൾ അവസാനം എന്താണ്? അവസാനം അലിഫാണ്. അവസാനത്തിന് തൊട്ട് മുമ്പുള്ള സ്വാദ് എന്താണ്? സ്വാദ് ഫത്ഹാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. മഖ്സൂറിൻ്റെ, മഖ്സൂർ, മഖ്സൂസ് എന്നീ രണ്ട് കാറ്റഗറിയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. എന്തിനാണ് ഇത് പരിചയപ്പെടുത്തുന്നത്? ഇൻഷാല്ലാ ഇത് നമുക്ക് ഏതൊരു പാരഗ്രാഫ് അറബിയിൽ വായിക്കുമ്പോഴും ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. ഇനി ഇൻഷാ പദങ്ങൾ, കലിമത്തുകൾ, ജുംലകൾ ഉണ്ടാക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. മഖ്സൂറും മഖ്സൂസൊക്കെ കലിമത്തുകൾ ഉണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണ് വായിക്കുക, എങ്ങനെയാണ് ഇവിടെ റഫറൻസ് ബുക്ക് നമ്മൾ പറയുക എന്നുള്ളതൊക്കെ ഇൻഷാല്ലാ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.